ഉഴവൂരിന്റെ എസ് എസ് എഫ് വാനോളമുയർത്തിയ വിശ്വപൌരൻ ഡോക്ടർ കെ ആർ നാരായണന്റെ ദീപ്തസ്മരണകൾക്ക് വെള്ളിയാഴ്ച 7 വയസ്സ്. ദില്ലിയിലെ രാജ്ഘട്ടിനടുത്ത് യമുന തീരത്തെ കർമ്മഭൂമിയിൽ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയ മുൻ രാഷ്ട്രപതിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ പേറി രാഷ്ട്രം ഒന്നടങ്കം. വെള്ളിയാഴ്ച കെ ആർ നാരായണന്റെ ചരമ വാർഷിക ചടങ്ങുകൾ നടത്തുകയാണ്. വിയോഗത്തിന്റെ വാർഷികം വീണ്ടും എത്തുമ്പോൾ നാരായണന്റെ മാതൃഗ്രാമമായ ഉഴവൂരും കോച്ചേരിൽ വീടും ദുഃഖ സ്മൃതികളിൽ ആ പ്രിയ ഓർമ്മകൾ ഒരിക്കൽ കൂടി ചികഞ്ഞെടുക്കുകയാണ്. 2005 നവംബർ 9 ദില്ലിയിലെ ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു കെ ആർ നാരായണന്റെ അന്ത്യം. ദുരിതങ്ങളുടെ കടൽ താണ്ടി ഭാരതത്തിന്റെ രാഷ്ട്രപതി ഭവൻ വരെ എത്തിയ മഹാനായ ഉഴവൂരിന്റെ പുത്രൻ ചരിത്രത്തിലേക്ക് വിടവാങ്ങി. 7 വർഷം പിന്നിടുമ്പോൾ ഉഴവൂരിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും വൈകുന്നേരം ഉഴവൂർ ജംഗ്ഷനിൽ പ്രത്യേക അനുസ്മരണ സമ്മേളനം നടക്കും. ഭാരതത്തിന്റെ 11-ാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റ് 5 വർഷത്തിന് ശേഷം ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ കെ ആർ നാരായണൻ ഉഴവൂർ പെരുന്താനം ഗ്രാമത്തിലാണ് ജനിച്ചത്. ആയുർവേദ ചികിത്സകനായിരുന്ന കോച്ചേരിൽ രാമൻ വൈദ്യന്റെയും പാപ്പിയമ്മയുടെയും മകനായി 1920 ഒക്ടോബർ 27 ജനിച്ച നാരായണൻ ദുരിതങ്ങളുടെ കടൽത്താണ്ടിയാണ് രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്നത്. കുറിച്ചിദാനം ഗവൺമെന്റ് എൽ പി സ്കൂൾ, ഉഴവർ അവർ ലേഡി ലൂർദ് ഇംഗ്ലീഷ് സ്കൂൾ, വടകര സെന്റ് ജോൺസ് ഹൈസ്കൂൾ, കുറവിലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. കോട്ടയം സി എം എസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ പ്രശസ്ത വിജയം നേടിയ നാരായണൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ഇംഗ്ലീഷ് സാഹിത്യമെടുത്ത് ബി എ ഓണേഴ്സിൽ ചേർന്നത് 1947 ഒന്നാം റാങ്കോടെ പാസായി. യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക ജോലി ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ട അദ്ദേഹം ദിവാൻ സർ സി പി രാമസ്വാമിയെ മുഖം കാണിച്ചുവെങ്കിലും ഗുമസ്തപ്പണിയും 100 രൂപയുടെ പുസ്തകവും നൽകി തിരിച്ചയച്ച വേദനാജനകമായ സംഭവമുണ്ടായി. പത്രപ്രവർത്തകനായ ദില്ലിയിൽ പ്രവർത്തിച്ച നാരായണൻ സ്കോളർഷിപ്പിനായി ടാറ്റയ്ക്ക് കത്തെഴുതി. പ്രതിവർഷം 25,000 രൂപ ടാറ്റ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്കോളർഷിപ്പ് മിടുക്കനായ വിദ്യാർത്ഥി ലഭിച്ചതോടെ 1945 ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് നേടിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളാണ് അദ്ദേഹത്തിന്റെ ഭാവി പുരോഗതിക്ക് അടിസ്ഥാനമിട്ടത്. പൊളിറ്റിക്കൽ സയൻസിൽ ഉന്നത വിജയം നേടി 1948 നാരായണൻ മടങ്ങിയെത്തുമ്പോൾ ഒരു കത്തും കയ്യിലുണ്ടായിരുന്നു. ലോക പ്രശസ്ത രാഷ്ട്രതന്ത്രജ്ഞനും സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ പ്രൊഫസറുമായ ഹരോൾഡ് ലാസ്കി പ്രധാനമന്ത്രി നെഹ്റുവിന് എഴുതിയ കത്തായിരുന്നു അത്. ഇന്ത്യയുടെ വിദേശകാര്യ സർവീസിലേക്ക് പ്രഗത്ഭമതികളെ തേടിയിരുന്ന കാലമായിരുന്നു അത്. ബർമയുടെ തലസ്ഥാനമായ റെങ്കൂണിൽ ഇന്ത്യൻ എംബസിയിലെ 2ാം സെക്രട്ടറിയായിട്ടായിരുന്നു നിയമനം നൽകിയത്. റെങ്കൂണിൽ വെച്ചാണ് നാരായണൻ തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത്. മാട്ടിൻഡിനിന്റെ വിവാഹശേഷം ഉഷാ നാരായണനായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മരുമകളായി മാറി. അമേരിക്ക, ചൈന, തായ്ലൻഡ്, തുർക്കി എന്നിവിടങ്ങളിൽ അംബാസിഡറായി ജോലി ചെയ്ത 78-ലാണ് സർവീസിൽ നിന്ന് വിരമിച്ച് രാഷ്ട്രീയ രംഗത്ത് എത്തുന്നത്. ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വൈസ് ചാൻസലറായും ജോലി ചെയ്തിരുന്നു. 1984 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നാരായണൻ തുടർച്ചയായി 3 തവണ പാർലമെന്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ വിദേശകാര്യ ആസൂത്രണ ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളിൽ സഹമന്ത്രിയായി ചുമതല നിർവഹിച്ചു. 1992 ഇടതുപക്ഷവും വി പി സിംഗും നിർദ്ദേശിച്ചതിനെ തുടർന്ന് നാരായണൻ ഉപരാഷ്ട്രപതിയായി സ്ഥാനത്തെത്തി. 1997 ജൂലൈ 15 രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മലയാളക്കരയും രാജ്യമൊന്നാകുകയും ആഹ്ലാദ ആരവങ്ങളിൽ നിറയുകയായിരുന്നു. പിന്നോക്ക വംശജനായ ഒരാൾ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ കസാരയിൽ എത്തുവാൻ മലയാളത്തിന് അവസരം നൽകുവാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി മാറി. സാമൂഹിക നീതിക്ക് വേണ്ടിയും അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയും ഉയർന്നുവന്ന ശക്തമായ ശബ്ദമായിരുന്നു കെ ആർ നാരായണന്റെ സ്ഥാനലബ്ധി. ഉഴവൂരിന്റെ പുത്രൻ എന്ന നിലയിൽ അദ്ദേഹം എന്നും അഭിമാനം കൊണ്ടിരുന്നത് ഇന്നും ഇന്നാളിന്റെ ഓർമ്മകളിലുണ്ട്.